നമസ്കാരം. ക്ലിപ്പർ 28 ഗ്രഹവൈദ്യത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുഖക്കുരു, അല്ലെങ്കിൽ പിമ്പിൾസ്, അല്ലെ ആക്നെ എന്ന് പറയും. ഇത് ടൈനി ലംസ് നമ്മുടെ മുഖത്ത് കാണുന്നതാണ്. അത് ചിലപ്പം ചിലരിൽ പസോടുകൂടിയൊക്കെ ആയിരിക്കും കാണുന്നത്. സാധാരണയായി ഇത് കണ്ടുവരുന്നത് ചെറുപ്പക്കാരിലാണ്, അതായത് ടീനേജ് കുട്ടികളിലാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവർക്ക് പ്യൂബർട്ടി, ഹോർമോണൽ ചേഞ്ചസ് ഇതൊക്കെ കാരണം അവരുടെ മുഖത്ത് ധാരാളമായിട്ട് നമ്മൾ മുഖക്കുരു കാണാറുണ്ട്. ബോയ്സിലും ഗേൾസിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ മുഖക്കുരു. അപ്പോൾ ഈ പ്രായത്തിൽ അവർക്കങ്ങനെ വന്നു കഴിയുമ്പോൾ മുഖക്കുരു കാരണം അവർ വളരെ വെറിയഡ് ആകുകയും ഓക്കേർഡ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അവർ എല്ലാവരോടും ഇതിനുള്ള സജഷൻസൊക്കെ ചോദിക്കും. അപ്പോൾ കുട്ടികളാരും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മുഖക്കുരു കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മാറിക്കിട്ടും. പക്ഷേ അത് നഖം കൊണ്ട് കുത്തിപ്പൊട്ടുകയാണെങ്കിൽ ആ പാട് അവിടെ കിടക്കും. പാട് പോകാനായിട്ട് വളരെയധികം പ്രയാസമായിരിക്കും. അതുകൊണ്ട് ആരും മുഖക്കുരു നഖം കൊണ്ട് കുത്തിപ്പൊട്ടിക്കാതിരിക്കുക. പിന്നെ ഈ മുഖക്കുരു ഉള്ള കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അവർ ആഹാരം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ, അവർക്ക് വളരെയധികം വിശപ്പുള്ള ഒരു പ്രായമാണ്. അപ്പോൾ അവർ ആഹാരം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി 5 മിനിറ്റിനകം അവർ വന്നിട്ട് പറയും അമ്മയെ വിശക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് ഇടയ്ക്ക് സ്നാക്സ് എന്തെങ്കിലും കൊടുക്കാനായിട്ട് നമ്മൾ വറുത്ത് എന്തെങ്കിലും ഫ്രോസണായിട്ടുള്ളതൊക്കെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വറുത്തും പൊരിച്ചും ഒക്കെ കൊടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫാറ്റി ഫുഡ് അവോയ്ഡ് ചെയ്യണം. മുട്ട അതുപോലെ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുക. പിന്നീട് ഈ മീൽസ് ഇടയ്ക്ക് എന്തുകൊണ്ട് അവർ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെക്കാട്ടിലും മുതിർന്നവരെക്കാട്ടിലും 2 മടങ്ങ് അല്ലെങ്കിൽ 3 മടങ്ങ് അധികം ആഹാരം ആവശ്യമുള്ളൊരു പ്രായമാണിത്. അവർക്ക് ഒരു 2000 to 3000 കാലറീസ് പെർ ഡേ ആവശ്യമുള്ള ഒരു ഏജാണ്. അപ്പോൾ അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഈ ആഹാരത്തിനിടയ്ക്കുള്ള സ്നാക്സ് കൊടുക്കുന്നതിന് പകരം അവർക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ സൂപ്പോ അല്ലെങ്കിൽ സ്റ്റീം ഫുഡ് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കാൻ ശ്രമിക്കണം. ഇനിയും പറയാൻ പോകുന്നത് മുഖക്കുരുവിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. രക്തചന്ദനം അല്ലെങ്കിൽ റെഡ് സാൻഡൽവുഡ്, പച്ച മഞ്ഞളും കൂടെ ചേർത്ത് അരച്ച പേസ്റ്റ് മുഖത്ത് ഉറങ്ങുന്നതിന് മുൻപേ തേക്കുക. രാവിലെ ഉണരുമ്പോൾ അത് കഴുകിക്കളയുക. അത് വളരെയധികം നല്ലതാണ് മുഖക്കുരുവിന്. അതുപോലെ തന്നെ പേരയുടെ കിളുന്നിലയും പച്ച മഞ്ഞളും കൂടെ അരച്ചിട്ട് ഇതുപോലെ ഉറങ്ങുന്നതിന് മുൻപേ തന്നെ തേച്ച് ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ കഴുകിക്കളയുന്നതും വളരെയധികം നല്ലതാണ്. മൈലാഞ്ചി ഇലയും പച്ച മഞ്ഞളും കൂടെ ഇതുപോലെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് തേച്ച് കുറച്ച് സമയത്തിന് ശേഷം കഴുകിക്കളയുന്നത് മുഖക്കുരുവിന് നല്ലതാണ്. അതുപോലെ തന്നെ തുളസി ഇലയും പച്ച മഞ്ഞളും ഇതും നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് തേച്ച് ഏതാനും മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ കഴുകിക്കളയുക. അതും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ സലൈവ അല്ലെങ്കിൽ ഉമ്മുനീര് എടുത്ത് മുഖത്ത് തേക്കുന്നത് മുഖക്കുരു മാറാനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ രക്തചന്ദനവും ചെറുതേനും അത് രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് അത് തേക്കുന്നതും വളരെയധികം നല്ലതാണ്. 1 or 2 മണിക്കൂറോ കുറച്ച് സമയം തേച്ച് വെച്ചതിന് ശേഷം കഴുകിക്കളയുക. റെഗുലറായിട്ട് ഇത് ചെയ്താൽ വളരെയധികം നല്ലതാണ് മുഖക്കുരുവിന്. അതുപോലെ തന്നെ വേപ്പില അല്ലെങ്കിൽ നീം ലീവ്സ്, പച്ച മഞ്ഞളും കൂടെ അരച്ച് അതും തേച്ച് മുഖത്ത് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയുക. ഇതും വളരെയധികം നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ മുഖക്കുരുവിന്. കസ്തൂരി മഞ്ഞളും പനിനീര് അല്ലെങ്കിൽ റോസ് വാട്ടർ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആ പേസ്റ്റും മുഖത്ത് തേക്കുന്നത് മുഖക്കുരുവിന് വളരെയധികം നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇനിയും പറയാനുള്ളത് മുഖക്കുരുവുള്ള ആൾക്കാർ കുടിക്കേണ്ടത് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. ചെറു ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങാ നീര് ചേർത്ത് ആ ഒരു മിശ്രിതം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അത് മെഡിസിനേക്കാളും പ്രയോജനം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ചെറുനാരങ്ങാ നീര് ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്നത്. അതുപോലെ തുളസി നീര് കുടിക്കുന്നതും വളരെയധികം നല്ലതാണ് മുഖക്കുരു ഉള്ളവർക്ക്. ഇനിയും പറയാനുള്ളത് മുഖക്കുരു ഉള്ളവർ മുഖം കഴുകുന്നത് എന്തുകൊണ്ട് വേണമെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദിവസവും 4-5 പ്രാവശ്യം
തേങ്ങാ വെള്ളത്തിൽ മുഖം കഴുകുന്നത് മുഖക്കുരു ഉള്ളവർക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. അതുപോലെ ചെമ്പരത്തിപ്പൂ ഇട്ട് തിളപ്പിച്ചാർച്ച വെള്ളം പല പ്രാവശ്യം മുഖം കഴുകുന്നത് നല്ലതാണ്. പച്ചമഞ്ഞളും ആരി വേപ്പില, അതായത് കറിവേപ്പില, ഇത് രണ്ടും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുഖം കഴുകുന്നത് വളരെയധികം നല്ലതാണ്. അത് ഒരു ഡെയിലി 3-4 പ്രാവശ്യം ഈ വെള്ളത്തിൽ മുഖം കഴുകിയാൽ മുഖക്കുരു മാറാൻ വേണ്ടി മാത്രമല്ല മുഖത്തിൻ്റെ കാന്തിക്കും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. മുഖക്കുരുവൊക്കെ മാറും, കുട്ടികളാരും വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സി യു നെക്സ്റ്റ് ടൈം. Till then, take care. Bye-bye. This is Bindu Ajit signing off from Clipper28.